ഒരു ഫംഗ്ഷന് നമ്മൾ പെട്ടെന്ന് പോകാനായിട്ട് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരാറുള്ളത് കാഞ്ചീപുരം സാരീസ് ആണ്. കാഞ്ചീപുരം സാരീസിനെ ഒന്ന് മാറ്റി നിർത്തിയാലോ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും ടെസറിൻ്റെ സൽവാർ സെറ്റ് ടെസറിൻ്റെ സാരീസ് കൊടുത്താലോ എന്ന്. ടെസറും നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് എന്തിന് നമുക്ക് കൊടുക്കാമെന്ന് ഓർക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരാറുള്ളത് കോട്ട സാരീസ് എന്ന് വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ഒരു ഫാബ്രിക്കാണ് ഓർഗൻസ. സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള സാരീസ് ആണ് നാഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഡിനു എലിസബത്ത് റോയ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളക്ഷൻസിലോട്ട് പോകാം. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിനകത്ത് പോയിൻ്റ് എംബ്രോയിഡറിയും തിക്ക് എംബ്രോയിഡറിയും വന്നിട്ടുള്ളതാണ് എൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. ഓർഗൻസ പ്യുവർ സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് പാഴ്സി ഡിസൈനിൻ്റെ ഡിസൈൻ പാറ്റേണിലുള്ള എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്തേക്കുന്നത്. പിങ്കിൻ്റെ ഷെയ്ഡ്സും അതായത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ള റിച്ച് എംബ്രോയിഡറിയാണ് ലോവറിൽ കൊടുത്തേക്കുന്നത്. ഫുൾ ബോഡിയിൽ സിംഗിൾ ത്രെഡ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ ത്രെഡ് എംബ്രോയിഡറി ആയത് കാരണം തന്നെ നല്ലൊരു ഫൈൻ ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. യെല്ലോ ആണ് കളർ, നല്ല പ്ലസൻറ്റ് ലുക്കിലുള്ള യെല്ലോ കളർ. ബോർഡറിൻ്റെ പോർഷനും അതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് സാരി. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ചന്ദേരി ഫാബ്രിക്കിൻ്റെ 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസ്, സൈഡിൽ പൈപ്പിംഗ് കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് സാരി വന്നേക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്, മെറ്റാലിക് ഗ്രേ ഷെയ്ഡ്. മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലും ഇതേപോലെ തന്നെയുള്ള ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പർ പോർഷനിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ബോർഡർ ഡിസൈനാണ്. ഇതിനകത്ത് പോയിൻ്റ് എംബ്രോയിഡറിയും കൂടെ കൊടുത്തിട്ടുള്ളത് കാരണം ഇതുകൊണ്ട് ഈ കുഞ്ഞ് പോയിൻ്റ് എംബ്രോയിഡറി കൊടുത്തേക്കുന്ന കാരണം പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു പേൾ വർക്കിൻ്റെ ഫിനിഷാണ്. ഒത്തിരി പേർക്ക് ഈ ഓർഗൻസ സാരീസിനകത്ത് പേൾസ് ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ പേളിൻ്റെ ഫിനിഷിങ്ങോട് കൂടി കിട്ടാൻ പാകത്തിനാണ് വന്നേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ലുക്ക്. മുന്താനിൻ്റെ പോർഷൻ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിനകത്ത് 1 മീറ്റർ ബ്ലൗസ് പീസാണ്. ഇതാണ് സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പിങ്ക് പീച്ച് കളറാണ്. പിങ്ക് പീച്ച് കളറിനകത്തും ഇതേപോലെ തന്നെയാണ് എൻ്റെ എംബ്രോയിഡറിയുടെ ലുക്ക് വന്നേക്കുന്നത്. എംബ്രോയിഡറി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ബോർഡർ ഡിസൈൻ. ത്രൂ ഔട്ട് ദ സാരിയിൽ റണ്ണിങ് ആയിട്ടുള്ള എംബ്രോയിഡറി ഓർഗൻസ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ മുന്താണിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ചന്ദേരി ഫാബ്രിക്കിനകത്ത് സെയിം ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ കൂട്ടത്തിൽ ഓഫ് വൈറ്റ് കളറാണ്. പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന എംബ്രോയിഡറി ഡിസൈൻസ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ദ സാരി പ്ലെയിൻ ആയി പോവാതിരിക്കാനായിട്ട് റണ്ണിങ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ, സിംഗിൾ ത്രെഡ് എംബ്രോയിഡറി ഡിസൈൻ ജാൽ പാറ്റേണിൽ ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുന്താണിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ചന്ദേരി ഫാബ്രിക്കിൽ 1 മീറ്റർ ബ്ലൗസ്. അപ്പം ഇന്നത്തെ ഈ ഒരു ഓർഗൻസ സാരീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. SBS എന്ന കോഡിലായിരിക്കും പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.